ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സിൻ്റെ കണ്ടിന്യേഷൻ ആണ്. അതായത് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർബിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ചെറിയ വീഡിയോ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കും ആണ്. ഓക്കെ, അപ്പോൾ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ് ബേസിക്കലി ഫോർ ടൈപ്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് എക്സാമിന് ചോദിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പയർ എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ എക്സാമിന് ചോദിക്കുക. കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കും, ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർബിറ്റ്സിനെ കമ്പയർ ചെയ്യുക. അപ്പോൾ ലിയോ, അതേപോലെ തന്നെ മിയോ, പിന്നെ ഹിയോ, ജിയോ, ഇതാണ് നാല് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഓർബിറ്റ്സ്. അതിൽ ഹിയോ അങ്ങനെ ഒരുപാട് ഡിസ്കഷൻ പോയിന്റിലേക്ക് വരാത്ത ഒരു ഓർബിറ്റാണ്. ഇത് വളരെ ഈസിയാണ് ഓർത്ത് വെക്കാൻ. എൽ സ്റ്റാൻഡ്സ് ഫോർ ലോ, അപ്പോൾ എം എന്തായിരിക്കും? മീഡിയം. എച്ച് സ്റ്റാൻഡ്സ് ഫോർ ഹൈ. ജി സ്റ്റാൻഡ്സ് ഫോർ ജിയോ. ഇയോ ഇഒ എർത്ത് ഓർബിറ്റ്. അപ്പോൾ ലോവർ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, ഹൈ എർത്ത് ഓർബിറ്റ് ആൻഡ് ജിയോ എർത്ത് ഓർബിറ്റ്. ഇങ്ങനത്തെ നാല് ഓർബിറ്റ്സ് ആണ് ഒരു കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിനുള്ളത്. അപ്പോൾ ഈ ഇമേജിൽ നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇങ്ങനെയാണ് ആക്ച്വലി ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ളൊരു ഇമേജ് നോക്കാം. അപ്പോൾ ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത് എങ്കിൽ, ഈ എർത്തിൻ്റെ വളരെ അടുത്ത് കിടക്കുന്നത് ലിയോ, ലോവർ എർത്ത് ഓർബിറ്റ്. കുറച്ചും കൂടി ദൂരത്തിലുള്ള ഓർബിറ്റാണ് മിയോ. ജിയോ എന്ന് പറഞ്ഞത് വളരെ അകലത്തിലുള്ള ഓർബിറ്റ് ആയിരിക്കും ജിയോ. അപ്പോൾ ഈ ഫിഗറും തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഈ എർത്ത് ഓർബിറ്റ്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് എടുക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതൊരു ഭൂമിയാണ്, ഭൂമിൻ്റെ ചുറ്റും ഇൻക്ലൈൻഡ് പ്ലെയിനിലും അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ പ്ലെയിനിലും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ അസ്യൂം ചെയ്യണമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു 2D റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ നോക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടില്ലേ ടൈപ്സ് ഓഫ് എർത്ത് ഓർബിറ്റ്. നമ്മൾ ജിയോ സ്റ്റേഷനറിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു എർത്തിൻ്റെ ഇക്വേറ്ററിന് പാരലലാണ്. അപ്പോൾ ഇവിടെ നോക്കി നോക്കൂ, ഇവിടെ കാണുന്നുണ്ട് എർത്തിൻ്റെ ഇക്വേറ്റർ ഈ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേറ്ററിന് പാരലലായിട്ടൊരു റെഡ് റിങ് ഉണ്ട്. ആ റിങ്ങിൽ ഇതാ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അതേസമയം പോളാർ സാറ്റലൈറ്റ്സ്, അതായത് പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ പോളാർ റീജിയൻസ്, അതായത് നമ്മുടെ നോർത്ത് പോളും സൗത്ത് പോളിലും കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പോളാർ ഓർബിറ്റിൽ കറങ്ങുന്ന സാറ്റലൈറ്റ് ഉണ്ട്. അതായത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് തന്നെ. അപ്പോൾ പോളാർ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഉള്ള ഓർബിറ്റിൻ്റെ രീതിയാണ് റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇൻക്ലൈൻഡ് ഓർബിറ്റ്, അതായത് എല്ലാ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്സും കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഓർബിറ്റിലാണ്. ഭൂമിൻ്റെ ഭൂമധ്യരേഖയായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് ചെരിഞ്ഞിട്ടായിരിക്കും, അതാണ് ഇൻക്ലൈൻഡ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഈ ഫിഗറിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ പാരലൽ ടു ഇക്വേറ്റർ എന്ന് പറഞ്ഞാലും പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നതും അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞാലും. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഫിഗറിൽ നോക്കുക. ഇവിടെ ലോവർ എർത്ത് ഓർബിറ്റ് ഉണ്ടല്ലേ, എർത്തിനോട് വളരെ അടുത്താണ് കിടക്കുന്നത്, അതായത് ഭൂമിൻ്റെ ഇക്വേറ്ററിനോട് വളരെ അടുത്താണ് കിടക്കുന്നത്. ആകെ ഒരു 160 മുതൽ 2000 കിലോമീറ്റർ വരെ മാത്രമേ ഈ ഓർബിറ്റിന് ഭൂമിൻ്റെ ഇക്വേറ്ററിനുള്ള ഹൈറ്റ് ഉള്ളൂ. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളതാണ് ലോവർ എർത്ത് ഓർബിറ്റ്സ്. ലോവർ എർത്ത് ഓർബിറ്റുകളുടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മളെ GPSന് ഉപയോഗിക്കുന്നത് ലോവർ എർത്ത് ഓർബിറ്റാണ്. അതേപോലെ തന്നെ സാറ്റലൈറ്റ് ഫോൺസ് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ലോവർ എർത്ത് ഓർബിറ്റുകളാണ്, ലോവർ എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകളാണ് യൂസ് ചെയ്യുന്ന ആ കമ്മ്യൂണിക്കേഷന്. ഇനി മീഡിയം എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരു 5000 മുതൽ 10000 കിലോമീറ്റേഴ്സ് വരെ അകലത്തിലായിരിക്കും ഈ ഓർബിറ്റ് ഉണ്ടാവുക. അപ്പോൾ അതിലുള്ള സാറ്റലൈറ്റുകൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ, ഇപ്പം നമ്മുടെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് ഒന്നും ചെന്നെത്തിപ്പെടാൻ പറ്റാത്ത റൂറൽ ഏരിയാസ് ഉണ്ടാവും, അവിടുത്തെ ടെലഫോൺ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കാനാണ് ഈ മിയോയിലുള്ള സാറ്റലൈറ്റുകൾ യൂസ് ചെയ്യുന്നത്. മീഡിയം എർത്ത് ഓർബിറ്റിലുള്ള സാറ്റലൈറ്റുകൾ ആ പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേറൊരു കേസ്, നമ്മുടെ ജിയോ സ്റ്റേഷനറി ഓർബിറ്റ് നമുക്ക് അറിയുന്നതാണ് 36,000 കിലോമീറ്റേഴ്സ്. അത് എക്സാക്ട് വാല്യൂ ആണ് ഈ 35,800. എർത്തിൻ്റെ അതേ ഓർബിറ്റൽ പീരിയഡും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലും റൊട്ടേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ്.
എല്ലാ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷനും യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ്സ് ആണ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ കമ്പാരിസൺ. ഇപ്പോൾ എക്സാം പോയിന്റിൽ നമുക്ക് ആകെ ഈ ടേബിൾ മാത്രമേ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം ലിയോ മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗം മാത്രം എഴുതാം. അപ്പം നിങ്ങളോട് ലിയോ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആകെ ഈ ഭാഗം മാത്രം എഴുതാം. മിയോ ആണ് ചോദിക്കണമെങ്കിൽ ഇത് മാത്രം എഴുതുക, ജിയോ ആണ് ഇത് മാത്രം എഴുതുക. അതുപോലെ കമ്പാരിസൺ ടേബിൾ ചോദിച്ചാൽ, അപ്പോൾ ഓർബിറ്റൽ പീരിയഡ്, അപ്പോൾ ഓർബിറ്റൽ പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പം നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഇവർ കറങ്ങാൻ എടുക്കുന്ന സമയം. അപ്പം ലിയോ ആണെങ്കിൽ വളരെ അടുത്തല്ലേ, ഇപ്പം 90 to 120 മിനിറ്റ്സേ എടുക്കുള്ളൂ. മിയോ ആണെങ്കിൽ 6 അവേഴ്സ് ആണ് എടുക്കുക, മാറിപ്പോയിട്ടുണ്ട്. ജിയോ ആണെങ്കിൽ 24 അവേഴ്സ് ആണ് എടുക്കുക. ഇവിടെ ഒന്ന് കറക്റ്റ് ചെയ്യണേ. ഇനി അപ്പിയർ സ്റ്റേഷനറി. ലിയോ മിയോ ഒന്നും ഒരിക്കലും ഭൂമിയിൽ നിന്ന് റിലേറ്റീവ് ടു എർത്ത് സ്റ്റേഷനറി അല്ല, പക്ഷേ ജിയോ സ്റ്റേഷനറിയാണ്. അതിൻ്റെ റീസൺ, ജിയോൻ്റെ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി പറഞ്ഞാൽ കറങ്ങാൻ എടുക്കുന്ന സ്പീഡ് എർത്തിൻ്റെ ആംഗുലർ വെലോസിറ്റിക്ക് സെയിം ആണ്. ഓക്കെ, ഇനി എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി 500 to 1500 കിലോമീറ്റർ. ഇവിടെ 8000 മുതൽ 20000, ചില ബുക്സിൽ അത് 10,000 വരെയാവും, ഇവിടെ 36,000 കിലോമീറ്റേഴ്സ്. അപ്രോക്സിമേറ്റ് വാല്യൂസ് മതി. ട്രാൻസ്മിഷൻ പവർ ലിയോ വളരെ നിയർ ആയതുകൊണ്ട് തന്നെ ചെറിയ വാട്ട്സ് മതി. മിയോക്ക് കുറച്ചും കൂടിയും കൂടും. ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളത് ജിയോക്കാണ് വരിക. ഇനി ഡിലേ, ലിയോ വളരെ കുറച്ച് ഡിലേ ഉണ്ടാവുള്ളൂ, മിയോക്ക് കുറച്ചും കൂടിയും കൂടും. ആൻഡ് ജിയോൻ്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് 240 മില്ലി സെക്കൻഡ് ആണ് ഡിലേ വരുന്നത്. ഇനി ഈ ലോവർ എർത്ത് ഓർബിറ്റിൽ ഈ ഭൂമിയിൽ മൊത്തം നമ്മുടെ എർത്തിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവണമെങ്കിൽ, അവനാൻ ലിയോൻ്റെ ഓർബിറ്റിൽ മിനിമം 20 സാറ്റലൈറ്റ്സ് വേണം. ഓക്കെ, മിയോൻ്റെ കേസിലാണെങ്കിൽ അത് 10 മതി. ജിയോക്ക് വെറും 3 സാറ്റലൈറ്റ്സ് ആണ് ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പം നമ്മുടെ എർത്ത് ആണെങ്കിൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് ഇപ്പം ഇങ്ങനെയുള്ള ഓർബിറ്റിൽ 3 ഉണ്ടാവുള്ളൂ. ഒന്ന് ഇവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ ഉണ്ടാവും, ഒന്ന് ഇവിടെ ഉണ്ടാവും. ഈ 3 തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. അതായത് ദേ ആർ പ്ലേസ്ഡ് അറ്റ് 120 ഡിഗ്രി അപ്പാർട്ട്. അങ്ങനെ ഓൺലി 3 സാറ്റലൈറ്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഓരോ കൺട്രിയും സാറ്റലൈറ്റ്സിനെ സെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് 3 സാറ്റലൈറ്റ്സിൻ്റെ സെറ്റാണ് ഈ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷന് പോസിബിൾ ആക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സാറ്റലൈറ്റ് ഫോൺസ്, GPS, ഹൈ സ്പീഡ് ടെലഫോൺ സിഗ്നൽസ്, വെതർ ഫോർകാസ്റ്റിംഗ് ആൻഡ് ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.